ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരസാന്നിധ്യമല്ലാത്തവരിൽ ശ്രദ്ധേയനായ താരം തന്നെയാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിലും ടി ട്വൻ്റിയിലും അരങ്ങേറ്റവും അതുപോലെ മത്സരങ്ങളും കളിച്ചിട്ടുള്ള താരമായ സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററും ക്യാപ്റ്റനും കൂടിയാണ് രാജസ്ഥാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സഞ്ജു തന്നെയാണ് ക്യാപ്റ്റനായി കളത്തിലിറങ്ങുക ഇനി മെഹാ ഐ പി എൽ ലേലം വരാനിരിക്കുന്ന കൊണ്ടുതന്നെ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിലേക്ക് ആരൊക്കെ കടന്നു വരുന്ന കാര്യത്തിൽ ഇപ്പോൾ ആരാധകരും ആകാംക്ഷയിൽ തന്നെയാണ് ഇനി ഈ വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസനെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് സഞ്ജു കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ പട്ടം അണിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നും കൂടെ കളിച്ചിരുന്ന ആരെയെങ്കിലും പിക്ക് ചെയ്ത് അവസരം കൊടുക്കാമായിരുന്നു എന്നതായിരുന്നു ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്നും തൻ്റെയൊപ്പം കളിച്ച ആരെയെങ്കിലും ടീമിലേക്ക് പിക്ക് ചെയ്യാമോ എന്ന വാർത്ത കേട്ട് നിങ്ങൾ ചിരിക്കണ്ട വെറും നെറ്റ് ബൌളറായി തുടങ്ങിയ വരുൺ ചക്രവർത്തി ഇന്ന് കാണുന്ന രീതിയിൽ വളരാനുള്ള ഒരു കാരണം ദിനേശ് കാർത്തിക് എന്ന കെ കെ ആറിൻ്റെ മുൻ ക്യാപ്റ്റൻ കൂടിയാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ കളിക്കാർ കളിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യവും പറഞ്ഞു വരുന്നത് ഒരു സഞ്ജു സാംസണിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഇന്നത്തെ കേരള ക്രിക്കറ്റ് ടീം നടക്കാൻ പോകുന്ന മെഗാ താരലേലത്തിൽ വില കൊടുത്തും വിഷ്ണു വിനോദിനെ പോലുള്ള താരങ്ങളെ രാജസ്ഥാൻ പിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇതിനെല്ലാം ഒരു കാരണവുമുണ്ട് എന്താണെന്നല്ലേ സഞ്ജുവിനോളം മറ്റാർക്കും തന്നെ ഐ പി എല്ലിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരുടെ ശക്തിയും ദൗർബല്യവും അറിയില്ല എന്നു തന്നെയാണ് അതുകൊണ്ട് മറ്റാരേക്കാളും സഞ്ജുവിന് കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക